ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ള ഒരു ഡയറ്റ് ചാർട്ട് മെനു ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കഴിക്കേണ്ട ഫുഡും എത്ര സമയം ഏത് സമയത്ത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് രാവിലത്തെ ചായയിൽ തന്നെ തുടങ്ങാം ഒരു ആറ് മുപ്പതിന് പാൽ ചായയാണ് ഞാൻ കുടിക്കാറുള്ളത് അതും ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ടിരുന്നത് നേരെ പകുതി അര ഗ്ലാസ് ആക്കി ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിലൊണ്ട് വരാം സേമിയ ഉപ്പുമാവാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അത് ഒരു അളവെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അളവാണ് അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം പുട്ടാണെങ്കിൽ അരക്കുറ്റി ഇഡ്ഡലി ദോശ ചപ്പാത്തി ഇടിയപ്പമൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം അതിൻ്റെ കറിയും ആയിട്ട് കഴിക്കാം ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള നമ്മുടെ ഊണിനുള്ള കറി അപ്പോൾ ആദ്യം ഞാൻ കിഴങ്ങ് ഒരു മെഴുക്കുവട്ടയാണ് തയ്യാറാക്കുന്നത് അതിനായി കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അല്പം എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് കിഴങ്ങും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് സാധാരണ നമ്മൾ മെഴുക്കു വട്ടി വയ്ക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് എണ്ണയിലിട്ട് അങ്ങ് മൊരിപ്പിച്ചൊന്നും എടുക്കുന്നില്ല അപ്പം കിഴങ്ങ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെഴുക്കൂട്ടി എടുക്കാവുന്നതാണ് ബീട്രൂട്ടോ ക്യാരറ്റോ പയറോ എന്താണെങ്കിലും എടുക്കാം പക്ഷേ അത് കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അളവ് ശരിക്കും കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എണ്ണയും നന്നായിട്ട് കുറയ്ക്കുക കിഴങ്ങ് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇതിൽ നിന്ന് ഒരു അഞ്ചോ ആറോ പീസ് കഷ്ണം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുൻപ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുക അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാം പിന്നെ അടുത്തായിട്ട് നമുക്കൊരു കച്ചമ്പറി തയ്യാറാക്കാം നല്ല പുളിയുള്ള മോരുണ്ട് അതുപോലെ തന്നെ സവോളയും തക്കാളിയും മുളകും എടുത്തിട്ടുണ്ട് സവോളം നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇവയെല്ലാം അരിഞ്ഞെടുത്ത് ഞാൻ ആ ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം സബോളയും തക്കാളിയൊക്കെ ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ബോഡിക്ക് അതിനായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി അടുത്തത് ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് നമുക്ക് മുരിങ്ങയില കൊണ്ടൊരു തോരൻ തയ്യാറാക്കാം ഓരോ ഇലകളായിട്ട് മാറ്റിയതിന് ശേഷം കടുവ താളിച്ച് കഴി വൃത്തിയാക്കി ആദ്യം എടുക്കണം അതിനുശേഷം ഓരോ ഇരകൾ ഇലകളാക്കി എടുത്ത് കടുക് വേർത്ത് വേവിച്ച് ഉപ്പ് വിട്ടെടുക്കാം ഇനി അതിനായിട്ടൊരു അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് തേങ്ങ എടുക്കാം തേങ്ങയ്ക്ക് ഒരു അൽപ്പം ജീരകവും ആ എരിവിനാവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ചതച്ച് നമ്മുടെ തോരലിലോട്ട് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഇനി അടുത്തായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു മുട്ടയാണ് എടുക്കുന്നത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം നോൺ വെജ് വേറെ ചിക്കനോ ഫിഷോ അത് കറി വെച്ചത് രണ്ട് പീസ് മാത്രം എടുക്കുക ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ചോറ് വിളമ്പാം ഒരു പത്ത് ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കൂടുതൽ അളവ് എടുക്കുന്നില്ല അഥവാ നിങ്ങൾക്കിനി ഉച്ചയ്ക്കും പലഹാരമാണ് കഴിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഇടിയപ്പോ ഇഡലിയോ എന്തെങ്കിലും കഴിക്കാം അതും രണ്ടെണ്ണം മാത്രം കഴിക്കുക ഇനി നമുക്ക് ഊണ് വിളമ്പാം ആദ്യം മുരിങ്ങയില തോരൻ പ്ലേറ്റിലോട്ട് ചേർക്കാം ഞാനിതിൻ്റെ തോരനുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ മിസ്സായി അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് ഇനി നമുക്ക് കിഴങ്ങ് മെഴുക്കുട്ടി എടുക്കാം ഒരു ഒരഞ്ചോ ആറോ പീസ് മാത്രം എടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്തത് കച്ചമ്പറ് ചേർക്കാം അപ്പം കച്ചമ്പറ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ കട്ട് ചെയ്ത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഒരു പരിധിവരെ വിശപ്പെടക്കാനായിട്ട് അതും നമ്മളെ സഹായിക്കുന്നതാണ് ഇനി മുട്ട മുട്ട ഞാൻ അതിൻ്റെ മഞ്ഞക്കരി മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ചിക്കനോ മീനോ വല്ലോമാണെങ്കിൽ രണ്ട് പീസ് കറിവെച്ച കഷ്ണം മാത്രം കഴിക്കുക വറുത്തത് നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാം ഇനി ഞാൻ ചോറും കൂടി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു അടിപൊളി ഊണാണിത് അധികം ഓയിലി ആയിട്ടുള്ള ഒരു ഐറ്റമില്ല എല്ലാവരും നമുക്ക് വയറ് നിറയുന്നില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഒരല്പം വെജിറ്റബിൾസ് കട്ട് ചെയ്തതും കൂടെ കഴിച്ചാൽ വളരെ നന്നായിരിക്കും ഇനി നമുക്ക് ചായ വൈകുന്നേരം ഈവനിങ്ങിൽ ചായ നമുക്ക് കുടിക്കാം ഒരു നാല് മണി അല്ലെങ്കിൽ നാലരയാകുമ്പോൾ നമുക്ക് ചായ അതും അര ഗ്ലാസ് പാൽ ചായ നിർബന്ധമില്ല കട്ടൻ ഇഷ്ടമുള്ളവർക്ക് അതും കുടിക്കാവുന്നതാണ് അഥവാ ബ്ലാക്ക് കോഫി ആണെങ്കിൽ അതും കുടിക്കാം അതിൻ്റെ കൂടെ രണ്ട് കഷ്ണം റെസ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് ഒരെണ്ണം ഇത്രയുമാണ് ഇതിലേതെങ്കിലും ഒന്ന് കഴിക്കാവുന്നതാണ് ഇനി രാത്രിയിലത്തേക്കുള്ളതാണ് ഒരു ഏഴര എട്ട് മണിക്ക് നമുക്ക് കഴിക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് രണ്ട് ദോശ മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പോൾ അതിനാവശ്യമായ മാവ് നമ്മൾ എടുത്താൽ മതി അല്ലെങ്കിൽ കൂടുതലുണ്ടേ നമുക്കത് കലക്കി ഫ്രിഡ്ജ് വയ്ക്കാവുന്നതാണ് ആവശ്യത്തിന് അരിച്ചു വെച്ച ഗോതമ്പ് പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇനി വെള്ളം ചേർത്ത് കട്ട കെട്ടാതെ നമുക്കൊന്ന് ദോശമാവൻ്റെ പരുവത്തിലാക്കി വെക്കാം ഇതിൻ്റെ കൂടെ ചട്നി കഴിക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ സാമ്പാർ കഴിക്കാം സാമ്പാർ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കഷ്ണം കൂടുതലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ ഇന്നിവിടെ ചമ്മന്തി പൊടിയാണ് തയ്യാറാക്കുന്നത് അപ്പം ഒരു കുറച്ച് കുറച്ചളവിൽ എടുക്കുന്നുള്ളൂ അതിനായിട്ട് കുറച്ച് ഉഴുന്ന് ഉഴുന്നിട്ടിട്ടുണ്ട് ഒരു നന്നായിട്ടൊന്ന് ചൂടായി വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ അല്ലേ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വരണം ഉഴുന്നിപ്പം പാകത്തിനായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പം അരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി നന്നായിട്ട് മൂത്ത് അത് പൊട്ടി പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരല്പം ചൂട് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് കായം പൊടിച്ചതും അതുപോലെ തന്നെ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കിതൊന്ന് നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയാണ് അപ്പം ഒരു ബൗളിനോട്ട് മാറ്റാം രണ്ട് ദോശയ്ക്ക് ആവശ്യമായത് എടുത്താൽ മതി അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരല്പം വെളിച്ചെണ്ണ ഏർത്താൽ മതി നല്ല ലൂസായിട്ട് ഇതെടുക്കണ്ട നല്ല തിക്കായിട്ട് എടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറവും പൊടി കൂടുതലുമായിരിക്കും അഥവാ നിങ്ങൾ ചേർക്കുമ്പോൾ കൂടിപ്പോയാൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിക്കായിട്ട് എടുക്കണം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അതിനായിട്ട് നന്നായിട്ട് ചൂടായ കല്ലിലേക്ക് ഒരു അല്പം ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല ആദ്യം നമ്മൾ ഈ തൂത്ത് കൊടുക്കുന്ന എണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ ദോശയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പുട്ടോ അല്ല മറ്റെന്തെങ്കിലും കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ രാവിലെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഐറ്റം ആക്കിയാൽ വൈകുന്നേരം നമുക്ക് അരി ദോശയോ അല്ലെങ്കിൽ രണ്ട് ഇടിയപ്പോ രണ്ട് ചപ്പാത്തിയോ എന്തെങ്കിലും കഴിക്കാം ഇതിപ്പം രണ്ട് ദോശ ആയിട്ടുണ്ട് ഇതിലേക്ക് ചമ്മന്തിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ ഒരു ദിവസത്തെ മോർണിംഗ് തൊട്ട് ഡിന്നർ വരെ അതായത് ഈവനിങ് വരെയുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതേപോലെ ഡയറ്റ് പ്ലാൻ നിങ്ങൾ യൂസ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ വണ്ണം കുറയുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും ഇതുപോലുള്ള വീഡിയോ വേണ്ടെങ്കിൽ വേണമെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്